ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഭരതനാട്യം ഡ്രസ്സിൻ്റെ മുന്നിൽ വരുന്ന ലോങ് പ്ലീറ്റിൻ്റെ മേലെ വയ്ക്കുന്ന സ്മോൾ ഫാൻ ആണ്. അതിനായിട്ട് ഞാൻ കുറച്ച് തുണി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞത് സ്മോൾ ഫാനിൻ്റെ ഇറക്കം 7 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. പക്ഷേ ഞാനിവിടെ 5.5 ഇഞ്ച് മാത്രമേ ഇറക്കുന്നുള്ളൂ എടുക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ 1.5 ഇഞ്ചോളം താഴേക്ക് ഇറക്കം വരും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. അതുകൊണ്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 13 ഇഞ്ചാണ് കേട്ടോ, 13 ഇഞ്ചാണ്. 4 ആയിട്ടാണ് ഞാനിത് മടക്കിയിട്ടിരിക്കുന്നത്. 1, 2, 3, 4 4 പീസായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കണം. ഇതാ മെയിൻ ക്ലോത്തും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ, 4 പീസുണ്ട്. പിന്നെ കുറച്ച് മുന്താണിയുടെ സാരിയുടെ മുന്താണിൽ നിന്ന് കുറച്ച് ബോർഡറും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ബോർഡർ വെക്കത്തില്ല, അത് സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം അതിൻ്റെ ഭംഗി നോക്കിയിട്ട് ഞാൻ ഇത്രയും വെക്കുമോ അതോ കുറച്ച് വെക്കത്തുള്ളൂ എന്ന് തീരുമാനിക്കത്തുള്ളൂ. പ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ, സ്മോൾ ഫാൻ്റെ പ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ആയിട്ട് ഇതുപോലെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഇതാ കണ്ടോ, ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ തിരിച്ചെടുത്തിട്ട് മെയിൻ ക്ലോത്തിൻ്റെ മേലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ബോർഡർ പിടിപ്പിക്കണം. ദാ ബോർഡർ പിടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അത്രയും വീതി വെച്ചപ്പോൾ വൃത്തിയുടെ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ. അതിൻ്റെ പൂ വരുന്ന ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടോ. ഇനി നമുക്ക് ഇതിൽ ഓരോ ഇഞ്ച് ഇടവിട്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ട് എൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓരോ ഇഞ്ച് ഇടവിട്ടിട്ട് ദാ ഇങ്ങനെ ഓരോ ഇഞ്ച് പിടിച്ചു. ഇങ്ങനെ താഴെ അതിൻ്റെ ബോർഡറിൻ്റെ അറ്റം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. കാണിച്ചു തരാം. ദാ ഇതുപോലെ കേട്ടോ, ഓരോ ഇഞ്ച് ഇടവിട്ടിട്ടാണ് താഴറ്റം വരെ ആ ബോർഡറിൻ്റെ എൻഡ് വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് കണ്ടോ. ലോങ് പ്ലീറ്റിലാണെങ്കിൽ അകത്തും പുറത്തുമായിട്ടാണ് ഇടുന്നത്, സ്മോൾ ഫാനിൽ അങ്ങനെയല്ല, എല്ലാം പുറത്താണ് ഇടുന്നത്. എന്നിട്ട് എൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ എങ്ങനെ മാർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ദാ ഇങ്ങനെ വെച്ചിട്ട് ആണ് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടോ. ഇനി ഇതിനെ ഇങ്ങനെ ചേർത്ത് ചേർത്ത് ഇതുപോലെ അടുക്കി അടുക്കി വെച്ചിട്ട് ദാ ഈ സെൻറ്ററിൻ്റെ ഇവിടം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ ഇതിനെ തിരിച്ചങ്ങോട്ട് മറു സൈഡിലുള്ളത് മറുവശത്തേക്ക് ഇതുപോലെ അടുക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പം നമുക്ക് നടുക്ക് ആ സെൻറ്ററിൻ്റെ അവിടെ ഒരു ബോർഡർ പോലെ ഒരു ബോക്സ് പോലെ കിട്ടും. ആ ബോക്സിൻ്റെ അവിടെ ഞാൻ ബോർഡർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കണം. ഇത് കണ്ടില്ല, നേരത്തെ അത് വളഞ്ഞിങ്ങനെ വരുന്നത് കൊണ്ട് ആ ഭാഗത്ത് 1.5 ഇഞ്ച് താഴെ 1.5-2 ഇഞ്ചോളം താഴോട്ട് വരും. അപ്പം നമുക്ക് 7 ഇഞ്ച് എന്നുള്ളത് 5.5 ഇഞ്ച് എടുത്താൽ മതി കണ്ടോ. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്ന ആ ഭാഗത്തു നിന്ന് താഴേക്ക് 1.5 ഇഞ്ച് ഇറക്കം വരും. ഇനി നമ്മൾ ആ സർക്കിൾ ഭാഗത്ത് അതിൻ്റെ കോമ്പിനേഷൻ കളർ വെച്ചിട്ട് സർക്കിൾ ഫിനിഷ് ചെയ്ത് ഒരു നാടയും കൂടെ ചെയ്തെടുക്കണം. ദാ ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ കളർ. അപ്പം ആ കോമ്പിനേഷൻ കളറിനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് അടിച്ചിട്ട് മേളിൽ നാട കൊടുക്കാനും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്മോൾ ഫാൻ റെഡി. സ്മോൾ ഫാനിൻ്റെ നടുക്ക് വെക്കാനായിട്ട് ദാ ഇങ്ങനെ ഒന്ന് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി അതിനെ സ്മോൾ ഫാനിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന്
ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, അതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ മേലെ നാട വയ്ക്കണം. നാട വയ്ക്കാനായിട്ട് ഞാൻ ദാ സാരിയുടെ ഒരു ബോർഡർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മേൽഭാഗത്തു നിന്ന് ഇങ്ങനെ വെക്കും, ഇതുപോലെ വെക്കും. കണ്ടോ, ഇടുപ്പിലേക്ക് വലിച്ച് കെട്ടാനായിട്ട് നമുക്ക് നാട വയ്ക്കാനുണ്ട്. അതിനായിട്ട് രണ്ട് നാട ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നാട നമുക്ക് ഇതിൻ്റെ ഹോളിലേക്ക് കടത്തി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മുഴുവനും സ്റ്റിച്ച് ചെയ്ത് അപ്പുറത്തെ നാട കടത്തി അതിനെയും കംപ്ലീറ്റ് ചെയ്ത് എടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്മോൾ ഫാൻ റെഡി. കണ്ടോ, എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ലേ. ദാ പ്ലീറ്റുകളെല്ലാം നല്ല നമ്മൾ അയൺ ചെയ്ത് എടുത്തതുപോലെ ഉണ്ട്. അയൺ ചെയ്താണ് നമ്മളിത് ചെയ്യേണ്ടത്. അയൺ ചെയ്തില്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.